നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്യേണ്ടായിരുന്നു. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ വിദേശ താരമായിട്ടുള്ള ഫാക്കുണ്ടോ പെരേരയെ കുറിച്ചൊരു വീഡിയോ ആയിരുന്നു. ആ ഒരു വീഡിയോ ഒരുപാട് പേര് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ആ ഒരു വീഡിയോ കണ്ട ശേഷം ഈ ഒരു വീഡിയോ കാണുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു, ഞാൻ പേഴ്സണലി ഇദ്ദേഹത്തെ നമ്മുടെ മെസ്സി ബൗളിയുടെ ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പ്ലെയറിനെ ഒരു റീപ്ലേസ്മെൻ്റ് രീതിയിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും ആ പ്ലെയറിനേക്കാൾ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരിക്കണം പുതിയ പ്ലെയറായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സൈനിങ് എത്രത്തോളം നീതി പുലർത്തി എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു കമ്പാരിസൺ എന്ന രീതിയിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഡയറക്റ്റ് കമ്പാരിസൺ പോസിബിൾ അല്ല. രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് കളിക്കുന്നത്, രണ്ട് ലീഗുകളിലാണ് കളിക്കുന്നത്. ഒരു പ്ലെയറിൻ്റെ പ്രകടനത്തിന് ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ആയിട്ട് വരുന്നുണ്ട്. അവിടുത്തെ സാഹചര്യം ആയാലും അവിടുത്തെ പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി ആയാലും അല്ലെങ്കിൽ ആ ഒരു ടീമിൻ്റെ ക്വാളിറ്റിയൊക്കെ ആ ഒരു പ്ലെയറിൻ്റെ പ്രകടനത്തിന് ബാധിക്കാറുണ്ട്. അപ്പോൾ ഒരു ഡയറക്റ്റ് കമ്പാരിസൺ ഇവരിൽ ആരാണ് മികച്ചെന്ന രീതിയിലല്ല നമ്മൾ പറയാൻ പോകുന്നത്. ഇവർ രണ്ടുപേരുടെയും കളി നമ്മൾ കണ്ടിട്ടുണ്ട്. മെസ്സി ബോളിയുടെ കളി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കണ്ടതോടൊപ്പം തന്നെ ഫാക്കുണ്ടോ പെരെയ്രയുടെ ഒരുപാട് മത്സരങ്ങൾ ഹൈലൈറ്റ്സ് ആയിട്ട് മെക്സിൻ്റെ ഹൈലൈറ്റ്സ് ആയിട്ടൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ തമ്മിലുള്ളൊരു സിമിലാരിറ്റീസും ഏതൊക്കെ മേഖലയിലാണ് നമ്മുടെ ഫാക്കുണ്ടോ പെരെയ്ര മുന്നിൽ നിൽക്കുന്നത്, ഏതൊക്കെ മേഖലയിലാണ് മെസ്സി ബോളി മുന്നിൽ നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കമ്പാരിസൺ എന്നുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട സിമിലാരിറ്റീസിലേക്ക് വരുമ്പോൾ രണ്ടുപേരും ലെഫ്റ്റ് ഫുട്ടേഴ്സാണ്. ലെഫ്റ്റ് ഫുട്ട് യൂസ് ചെയ്ത് ഏറ്റവും കംഫർട്ടബിൾ ആവുന്ന ഒരേ ഒരു ഫുട്ട് എന്ന് പറയുന്നത് ലെഫ്റ്റാണ്. അതോടൊപ്പം തന്നെ ഗ്രൗണ്ടിൻ്റെ ഒരു വലത് ഭാഗത്തായിട്ട് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് രണ്ടുപേരും. അതോടൊപ്പം രണ്ടുപേരും ഒരു അറ്റാക്കിംഗ് പോസ്റ്റിൽ കളിക്കുന്ന ഒരു താരങ്ങളാണ്. അതോടൊപ്പം തന്നെ സ്ട്രൈക്കറിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന റോളിൽ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന താരങ്ങളാണ്. അതോടൊപ്പം തന്നെ ഒരു ബോക്സിനകത്ത് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നിൽക്കുന്ന ഏത് സമയവും ഒരു ബോൾ പ്രതീക്ഷ നിൽക്കുന്ന ആ ഒരു ആൻറ്റിസിപ്പേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും രണ്ടുപേരുടെയും വളരെയധികം സെയിം ആണ്. അതോടൊപ്പം തന്നെ വർക്ക് റേറ്റിൻ്റെ കാര്യം കൊടുക്കുകയാണെങ്കിലും രണ്ടുപേരും ഒരു ടീമിന് വേണ്ടി വളരെയധികം അധ്വാനിച്ച് കളിക്കുന്ന രണ്ടുപേരാണ്. ഇനി ഏതൊക്കെ മേഖലയിലാണ് നമ്മുടെ ഫാക്കുണ്ടോ പെരെയ്ര മെസ്സിയേക്കാൾ മുന്നിൽ നിൽക്കുന്നത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരുപാട് ഹൈലൈറ്റ്സ് ഒക്കെ നമ്മളിടുന്ന് കണ്ടപ്പോൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്ത കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇതിൻ്റെ ഒരു സ്ട്രോങ് പോയിൻ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ്. ആ പൊസിഷനിങ്ങിൽ ഏറ്റവും എടുത്തു വരേണ്ട രണ്ട് പോയിൻ്റാണ് ഇതിൻ്റെ ഓഫ് ദ ബോൾ മൂവ്മെൻറ്റും അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്പേസ് റെക്കഗ്നിഷനും. ഓഫ് ദ ബോൾ മൂവ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ക്രോസോ പാസോ വരികയാണെങ്കിൽ അത് കണക്ട് ചെയ്യുന്ന ആളുടെ ആ ഒരു ബോൾ കണക്ട് ചെയ്യുന്ന ആളുടെ റണ്ണോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പൊസിഷൻ സ്വിച്ചിങ് ഒക്കെയാണ് അത് എവിടെ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മൂവ്മെൻറ്റിനാണ് ഓഫ് ദ ബോൾ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സ്പേസ് റെക്കഗ്നിഷൻ, ഒരു ക്രോസോ ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ഫ്രീ സ്പേസിലേക്ക് മാറുന്നതും കൈ കാണിച്ച് ആ ഒരു ബോൾ റിസീവ് ചെയ്തതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഇതിൽ ഒരു ഫ്രീ സ്പേസിലേക്ക് മാറി അത് ഏറ്റവും എഫക്റ്റീവ് ആവുന്നൊരു കാര്യമാണ്. ആ ഒരു എതിർ ടീമിൻ്റെ മാർക്കിങ്ങിനെ മറികടന്ന് ഒരു കൃത്യമായിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് ഗോൾ സ്കോറിംഗ് പൊസിഷനിലേക്ക് വരിക എന്നുള്ളതും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ഫാക്കുണ്ടോ പെരെയ്രയാണ്. മെസ്സി ബോളിലേക്ക് വരുമ്പോൾ അദ്ദേഹം എപ്പോഴും ഒരു സ്റ്റഡി ഒരു സ്റ്റേബിൾ പൊസിഷനിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന അദ്ദേഹം നിൽക്കുന്ന പൊസിഷനിലേക്ക് ഒരു പ്ലെയേഴ്സ് പാസ് കൊടുക്കുന്ന രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അതല്ലെങ്കിൽ ഒരു ക്രൗഡഡ് ഏരിയയിൽ നിന്നുകൊണ്ട് ബോൾ റിസീവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രൈക്കിംഗ് സോണിൽ ആ ഒരു ബോൾ റിസീവ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ കൂടെ ആരുമില്ലാത്തൊരു സമയത്ത് ആ ഒരു മാർക്കിങ്ങിനെ മറികടന്ന് ഒരു ഫ്രീ സ്പേസിലേക്ക് മാറി നിന്ന് ബോൾ കണക്ട് ചെയ്യുന്നത് അതിനേക്കാൾ എഫക്റ്റീവ് ആവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഫാക്കുണ്ടോ പെരെയ്രയാണ് കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം ടെക്നിക്കൽ എബിലിറ്റീസിൻ്റെ കാര്യത്തിലാണ്. ടെക്നിക്സ് ഒരുപാട് യൂസ് ചെയ്യുന്നൊരു പ്ലെയർ നമ്മുടെ ഫാക്കുണ്ടോ പെരെയ്രയാണ്. ഒരു ഉദാഹരണം പറയാം, ഇപ്പോൾ മെസ്സി ബോളിയുടെ കയ്യിൽ ഒരു പന്ത് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുൻപിൽ ഡിഫൻഡേഴ്സ് ഉണ്ടെങ്കിൽ അദ്ദേഹം പ്രധാനമായിട്ടും അതിൻ്റെ ഒരു കംഫർട്ടബിൾ ആവുന്ന ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സ്വന്തം ടീമിന് പാസ് കൊടുത്ത് ആ ഒരു ഓഫ് ദ ബോൾ മൂവ്മെൻറ്റ് വഴി മുന്നോട്ട് കയറി പോകുന്ന രീതിയിലായിരിക്കും പരമാവധിയുള്ള അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുക. ആ ഒരു പ്ലെയറെ മറികടന്ന് പോകുകയാണെങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അതിൻ്റെ പേസാണ്. അദ്ദേഹം പേസ് പരമാവധി യൂസ് ചെയ്ത് മുന്നിലേക്ക് പോകാനാണെങ്കിൽ ആ ഒരു പ്ലെയറെ മറികടന്ന് പോകാനാണ് അദ്ദേഹം കൂടുതലും ഇഷ്ടപ്പെടുന്നത്. പക്ഷേ മറുപുറത്ത് ഫാക്കുണ്ടോ പെരെയ്രയിലേക്ക് വരുമ്പോൾ ഒരു ബോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയാൽ അദ്ദേഹത്തിന് മുന്നിലേക്ക് ആളുകളുണ്ടെങ്കിൽ അദ്ദേഹം പരമാവധി ഡ്രിബിൾ ചെയ്ത് മുന്നിലേക്ക് പോകുന്ന അല്ലെങ്കിൽ സ്കില്ലുകൾ യൂസ് ചെയ്ത് മുന്നിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വിത്ത് ബോൾ അല്ലെങ്കിൽ ആ ഒരു ബോൾ കയ്യിൽ വെച്ച് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന അതിൽ കംഫർട്ടബിൾ ആവുന്ന ഒരു പ്ലെയറാണ് ഫാക്കുണ്ടോ പെരെയ്ര. അത് തീർച്ചയായിട്ടും ഒരു ക്രൗഡഡ് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഒരു ഡേഞ്ചർ സിറ്റുവേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് സാധ്യതകളുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ടെക്നിക്കൽ എബിലിറ്റീസ് അതിൻ്റെ ഷോട്ടിലായാലും നമുക്ക് കാണാൻ സാധിക്കും. വളരെയധികം കറവായിട്ടുള്ള ഷോട്ടുകളായാലും എഫക്റ്റീവ് ആവുന്ന ഷോട്ടുകളും അദ്ദേഹം എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടെക്നിക്കൽ എബിലിറ്റീസിൻ്റെ കാര്യത്തിൽ മെസ്സി ബോളിയേക്കാൾ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ഫാക്കുണ്ടോ പെരെയ്രയാണ്. മൂന്നാമതൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത് ബോൾ കൺട്രോളും ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിലാണ്. ഒരു ബെറ്റർ ബോൾ കൺട്രോൾ ആൻഡ് ഫിനിഷിംഗ് വരുന്നത് നമ്മുടെ ഫാക്കുണ്ടോ പെരെയ്രയിലേക്കാണ്. മെസ്സി ബോളിലേക്ക് വരുമ്പോൾ ആ ഒരു തുടക്ക സമയത്തൊക്കെ ഒരുപാട് ബോൾ കൺട്രോള് മികച്ചതിലാക്കാൻ വിഷമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷവും അദ്ദേഹം കളിക്കുന്ന രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ എതിരാളികൾക്ക് ബോൾ പിക്ക് ചെയ്യാൻ വളരെയധികം എളുപ്പമായിട്ടുള്ള ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ബോൾ കൺട്രോൾ വരുന്നത്. ബോളിൻ്റെ കൃത്യമായിട്ടുള്ള കൺട്രോൾ പലപ്പോഴും അദ്ദേഹത്തിന് നഷ്ടമാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അദ്ദേഹം ഗോളുകൾ അടിച്ചിട്ടുണ്ട്, പക്ഷേ ഒരുപാട് ചാൻസുകൾ ഫ്രീ ചാൻസുകളായാലും മിസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ചില ഗോളുകൾ ഫിനിഷിങ്ങിൽ ചില പോരായ്മകളുണ്ടെങ്കിലും അത് ഗോള് സ്കോർ ആയിട്ടുള്ള നമ്മൾ കണ്ടിട്ടുണ്ട്.
അപ്പോൾ ആ ഒരു കാര്യം ഫാക്കുണ്ടോ പരേറ്റോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ ബോൾ വിത്ത് ദ ബോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിത്ത് ദ ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഫിനിഷിംഗിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ചില ആംഗിളിൽ നിന്ന് കംഫർട്ടബിൾ അല്ലാത്ത ആംഗിളിൽ നിന്നുള്ള ഗോളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോൾ കൺട്രോളും ഫിനിഷിംഗും നമ്മൾ എടുക്കുകയാണെങ്കിലും അവിടെയും കുറച്ച് മെസ്സി ബോളി മോശമാണെന്നല്ല, മെസ്സി ബോളിയേക്കാൾ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ഫാക്കുണ്ടോ പെരെയാണ്. ഇനി മെസ്സി ബോളിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങളിലേക്ക് വരാണെങ്കിൽ സെറ്റ് പീസ് എടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു അഡീഷണൽ ആയിട്ടൊരു കാര്യമാണ്. മെസ്സി ബോളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പെനാൽറ്റി കിക്കുകൾ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, നല്ലൊരു ഫ്രീ കിക്കോ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ കോർണർ കിക്കോ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഫാക്കുണ്ടോ പെരെയിലൊക്കെ വരുമ്പോൾ ഒരു സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഫ്രീ കിക്കുകൾ എടുക്കുന്നുണ്ട്, ലോങ് ഫ്രീ കിക്കുകൾ എടുത്ത് കഴിഞ്ഞാൽ ഒരു അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ കോർണർ കിക്കുകൾ എടുക്കുന്ന വീഡിയോസ് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു സെറ്റ് പീസിൽ എടുക്കാൻ പറ്റുന്നു എന്നുള്ളത് നമ്മുടെ മെസ്സി ബോളി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യമാണ്. മറ്റൊരു കാര്യം അഡീഷണൽ ആയിട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ്. ഒരു ക്യുക്ക് മൂവ്മെൻറ്റുകളൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബോഡി ഷേപ്പാണ് നമ്മുടെ ഫാക്കുണ്ടോ പെരെയ്രയ്ക്കുള്ളത്. ഇത് വളരെയധികം ഒരു സ്ട്രൈക്കിംഗ് സോണിൽ ഒരുപാട് ഡിഫൻഡേഴ്സിൻ്റെ അടക്കം നിൽക്കുമ്പോൾ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ്. മെസ്സി ബോളിയെ കമ്പയർ ചെയ്യുമ്പോൾ ബോഡി മൂവ്മെൻറ്റായാലും അല്ലെങ്കിൽ ക്യുക്ക് മൂവ്മെൻറ്റുകളായാലും ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഫാക്കുണ്ടോ പെരെയ്രയാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് നമ്മുടെ ഈ ഒരു സൈനിങ് വന്നതിന് ശേഷം നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ്. ഒരു വേഴ്സറ്റൈൽ പ്ലെയർ ആണ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്കിംഗ് സോണിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ഏത് പൊസിഷനാണെന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും ആ ഒരു സ്ട്രൈക്കിംഗ് സോണിലായിരുന്നെങ്കിലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷൻ ആണെങ്കിലും അവിടേക്ക് കൃത്യമായിട്ട് കളിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് അദ്ദേഹം ആ ഒരു പൊസിഷനിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ ഒരു ചോയ്സ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്ട്രൈക്കർ എന്ന രീതിയിൽ തന്നെ പറയുകയാണെങ്കിൽ പോലും ആ ഒരു സ്ട്രൈക്കറിന് ചിലപ്പോഴൊക്കെ കളിയുടെ സമയത്തൊക്കെ പൊസിഷൻ സ്വിച്ച് ചെയ്യേണ്ട വരാറുണ്ട്. അല്ലെങ്കിൽ ചില ബോൾ മൂവ്മെൻറ്റ് ബോൾ ലഭിക്കുന്ന സ്ഥലം എന്ന് നോക്കുകയാണെങ്കിൽ ചിലപ്പോഴൊക്കെ ഇറങ്ങി വന്ന് ആ ഒരു ബോൾ എടുത്ത് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഒരു AMF എന്ന രീതിയിൽ കളിച്ച് തെളിഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ ആണെങ്കിൽ ആ ഒരു ഇതിൽ ആ ഒരു ബോള് എടുത്ത് കൊണ്ടുപോകാനൊക്കെയുള്ള നല്ലൊരു എബിലിറ്റി ഇദ്ദേഹത്തിനുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു വേഴ്സറ്റൈൽ പ്ലെയർ ആണ് എന്നുള്ളത് സ്ട്രൈക്കിംഗ് സോണിൽ കളിച്ചാലും AMF ആയിട്ട് കളിച്ചാലും ഒക്കെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ടും നോട്ട് ചെയ്തിട്ടുള്ളത്. ഒരു കളി കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഫാക്കുണ്ടോ പെരെയ്ര മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഫാക്കുണ്ടോ പെരെയ്രയ്ക്ക് കുറച്ചൊരു സ്ട്രെങ്ത് കൊടുക്കുന്ന പോയിന്റ്സ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി മെസ്സി ബോളി മുന്നിൽ നിൽക്കുന്ന മേഖലയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം മെസ്സി ബോളി എന്ന് പറഞ്ഞാൽ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു രീതിയുണ്ട് അദ്ദേഹം കളിക്കുന്ന ഒരു രീതി. ഏതൊരു ഹൈ ബോളായാലും അല്ലെങ്കിൽ ഏതൊരു ബോളും അദ്ദേഹം കൃത്യമായിട്ട് റിസീവ് ചെയ്യാൻ ശ്രമിക്കുന്ന അതിൻ്റെ ആ ഒരു കളി രീതി, അദ്ദേഹം എക്സ്ട്രാ എഫേർട്ട് ഇട്ട് കളിക്കുന്ന ഒരു രീതി നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്. ഫിസിക്കലായിട്ട് നോക്കുകയാണെങ്കിലും കൂടെ നിൽക്കുന്ന ഡിഫൻഡർ എത്ര മികച്ച ഡിഫൻഡർ ആയാലും എത്ര സ്ട്രോങ് ഡിഫൻഡർ ആയാലും അതിനെല്ലാം മറികടന്ന് കൃത്യമായ ഒരു ബോൾ ഹൈ ബോൾ ആണെങ്കിൽ ഹൈ ബോളാണ് കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹം കൃത്യമായ ആ ഒരു ബോൾ റീച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു എബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാക്കുണ്ടോ പെരെയ്രയിലൊക്കെ വരുമ്പോൾ അദ്ദേഹം അങ്ങനെ ഏരിയൽ ഡുവൽസിൽ അത്ര കംഫർട്ടബിൾ ആയിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹം പലപ്പോഴും ഈ ഒരു രീതിയിൽ ഫ്രീ സ്പേസിലേക്ക് മാറി നിന്ന് ബോൾ വാങ്ങാനാണ് ഇഷ്ടപ്പെടുന്നത്. മെസ്സി ബോളിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഈ ഡിഫൻഡേഴ്സിൻ്റെയൊക്കെ ക്രൗഡഡ് ഏരിയയിൽ നിന്നിട്ടും വളരെയധികം എഫേർട്ട് ഇട്ട് ആ ഒരു ബോൾ റിസീവ് ചെയ്യുന്നതും അത് ഓപ്പോസിറ്റിലേക്ക് ഒരുപാട് നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഈ മെസ്സി ബോളിയുടെ ഒരു എക്സ്ട്രാ എഫേർട്ടായാലും അത് ഓപ്പോസിറ്റിലേക്ക് ഒരു ഫ്രീ സ്പേസ് കൊടുക്കുന്ന കാര്യത്തിലായാലും നമ്മുടെ ടീമിനായാലും ഒരുപാട് ഗോൾ സ്കോർ ചെയ്യുന്ന കാര്യത്തിലായാലും വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു എക്സ്ട്രാ എഫേർട്ട് അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കലി അഗ്രസീവായിട്ട് കളിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും ടീമിനെ ഒരുപാട് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇതിൽ കളിക്കുന്ന ആ ഒരു കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് മെസ്സി ബോളിയുടെ പിന്നിലാണ് നമ്മുടെ ഫാക്കുണ്ടോ പെരെയ്ര. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡിഫൻസീവലി നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്നത് മെസ്സി ബോളിയാണ്. ഡിഫൻസിലേക്ക് ഇറങ്ങി വരുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ ഡിഫൻസിലുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ ഇൻ്റർസെപ്ഷൻ ആയാലും ടാക്കിളുകളായാലും അതെല്ലാം കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ മെസ്സി ബോളിയാണ്. ഫാക്കുണ്ടോ പെരെയ്രയിലൊക്കെ വരുമ്പോൾ അദ്ദേഹം ഒരു AMF ആയിട്ട് കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറങ്ങി വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡിഫൻസിലും സഹായിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ഡിഫൻസീവ് കാര്യങ്ങളായുള്ള ഇൻ്റർസെപ്ഷൻ ടാക്കിൾസ് അതിലെല്ലാം കുറച്ചുകൂടി കംഫർട്ടബിൾ ആവുന്നത് നമ്മുടെ മെസ്സി ബോളിയാണ്. അപ്പോൾ ഡിഫൻസീവലി കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത് ഫാക്കുണ്ടോ പെരെയ്രയേക്കാൾ കൂടുതൽ മെസ്സി ബോളിക്കാണെന്നാണ് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം എടുത്തുകൊണ്ട കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി സ്ട്രെങ്ത്. നമുക്ക് ഈ പറയുന്ന രീതിയിൽ ആ ബോഡി സ്ട്രെങ്ത് ഒരുപാട് കാര്യങ്ങൾ അനുകൂലിക്കുന്ന രീതിയിൽ വരാറുണ്ട്. പ്രത്യേകിച്ചും ഒരു 90 മിനിറ്റ്സ് ത്രൂ ഔട്ട് ഒരു എനർജി സപ്ലൈ ചെയ്യുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ ആ ഒരു സ്റ്റാമിനയുടെയും ഫിറ്റ്നസിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ ആ ഒരു ബോഡി സ്ട്രെങ്ത് അദ്ദേഹത്തെ വളരെ നല്ല രീതിയിൽ അനുകൂലിക്കുന്നുണ്ട്. നമ്മുടെ ഫാക്കുണ്ടോ പെരെയ്രയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ബോഡി സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ മെസ്സി ബോളിയേക്കാൾ കുറച്ച് പുറകിലാണെന്ന് നമുക്ക് വേണ്ടി പറയാം. അതോടൊപ്പം ഞാൻ നോട്ട് ചെയ്ത മറ്റൊരു കാര്യമാണ് ഇത് എഫക്റ്റീവ് ആവുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ സീസൺ കഴിഞ്ഞാൽ മാത്രം അല്ലെങ്കിൽ ആ ഒരു സീസണിൻ്റെ കളി കാണുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അവരുടെ ഇവർ തമ്മിലുള്ള ഒരു ഏജ് ഡിഫറൻസ്. മെസ്സി ബോളിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് 28 വയസ്സാണ്. നമ്മുടെ ഫാക്കുണ്ടോ പെരെയ്രയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് 33 വയസ്സാണ്. ഒരു ഏജ് ഓവർ അല്ലെങ്കിൽ ഓവർ ഏജ്ഡ് പ്ലെയർ അല്ല ഫാക്കുണ്ടോ പെരെയ്ര. 33 വയസ്സുള്ള അല്ലെങ്കിൽ ആ ഒരു ഇതിൽ കളിക്കുന്ന ആ ഒരു പ്രായത്തിലും വളരെ മികച്ചതിൽ കളിക്കുന്ന പ്ലെയേഴ്സ് ഉണ്ട്. പക്ഷേ മെസ്സി ബോളിയേഴ്സ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പീക്ക് പെർഫോമൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏജിൽ തന്നെയാണ് മെസ്സി ബോളി ഉള്ളത്. അദ്ദേഹത്തിൻ്റെ സ്റ്റാമിനയുടെ കാര്യത്തിലായാലും ആ ഒരു 90 മിനിറ്റ്സ് ത്രൂ ഔട്ട് ആ ഒരു എനർജി സപ്ലൈ ചെയ്യുന്ന കാര്യത്തിലും ആ ഒരു ഏജ് ഗ്രൂപ്പ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ അനുകൂലിക്കുന്നുണ്ട്. നമ്മുടെ മെസ്സി ബോളിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്ട്രാ എഫേർട്ട് എന്ന് പറഞ്ഞത് വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഒരു ഏജ് ഗ്രൂപ്പാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ 33 വയസ്സ് ഒരിക്കലും ഒരു ഓവറേജ് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു എനർജി സപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു
പീക്ക് പെർഫോമൻസ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുമോ എന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും സീസണിൽ അദ്ദേഹത്തിൻ്റെ കളി കാണുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പൊതുവെ വിദേശ താരങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു 90 മിനിറ്റ്സ് ത്രൂ ഔട്ട് എനർജി സപ്ലൈ എന്ന കാര്യത്തിലൊരു കുറവ് വരാറില്ല എന്നുള്ളത് നമുക്ക് ഈ ഒരു കാര്യത്തെ അധികം എഫക്ട് ചെയ്യില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഇവരുടെ കളി രീതിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയ ഇവർ തമ്മിലുള്ള ഒരു സിമിലാരിറ്റീസും അതോടൊപ്പം മെസ്സി ബോളി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഏരിയാസും ഫാക്കുണ്ടോ പെരേര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഏരിയാസും ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ടെക്നിക്കൽ എബിലിറ്റീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ആ ഒരു എക്സ്പീരിയൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലൊക്കെ ഒരു പെർഫെക്റ്റ് പക്ക റീപ്ലേസ്മെൻ്റ് ആയിട്ട് തന്നെ പറയാവുന്ന ഒരു കളിക്കാരനാണ് ഫാക്കുണ്ടോ പെരേര. അതോടൊപ്പം ഈ അഗ്രഷൻ്റെ കാര്യം അല്ലെങ്കിൽ ഈ എക്സ്ട്രാ എഫേർട്ടിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ കാര്യമൊക്കെ നമ്മൾ സീസൺ വരുമ്പോൾ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും മെസ്സി ബോളിൽ നിന്ന് കണ്ടതിനേക്കാൾ ഒരു മികച്ച പെർഫോമൻസ് ഇദ്ദേഹത്തിൽ നിന്ന് വരാൻ പോകുന്ന സീസണിൽ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കുക. അതോടൊപ്പം ഒരാളിലേക്കെങ്കിലും മറ്റൊരു ഗ്രൂപ്പിലേക്കെങ്കിലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇനി ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഫോളോ അപ്പ് വീഡിയോസ് നമ്മൾ ചെയ്യില്ല. നമ്മൾ ഇതിനോടൊന്നും തന്നെ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്ന രണ്ട് വീഡിയോസോളം ഇട്ടു. അതിൽ ഭൂരിഭാഗം കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ഓവർ എക്സ്പെക്ടേഷനിലേക്കോ അല്ലെങ്കിൽ ഒരു ഓവർ ഹൈപ്പിലേക്കോ പോകണ്ട എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇദ്ദേഹത്തെ പർട്ടിക്കുലറായിട്ട് പറയുന്ന ഇതിലുള്ള വീഡിയോസ് ഇനി ചെയ്യുന്നതല്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ രണ്ട് വീഡിയോസിലൂടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരമാവധി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇനിയും പുതിയ പ്ലേയേഴ്സ് വരുമ്പോൾ അവരെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.